ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ സാംസങ് മൊബൈൽ ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഒരു സീക്രട്ട് സെറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ മൊബൈലിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ അത് നിങ്ങൾക്ക് ലോക്കിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഇതെങ്ങനെ എനേബിൾ ചെയ്യാം, എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് ഇതേ പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ലോക്ക് സിസ്റ്റം എങ്ങനെ എനേബിൾ ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വലതുവശത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് 3 ലൈൻസ് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്കിന് ശേഷം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴേക്ക് വരിക. ഇവിടെ ഇതിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ താഴേക്ക് പോകാൻ കഴിയില്ല. ഇവിടെ എബൌട്ട് ഗാലറി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്കിന് ശേഷം ഇവിടെ ഗാലറി എന്നും അതുപോലെ തന്നെ വേർഷൻ നമ്പറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വേർഷൻ നമ്പറിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഗാലറി ലാബ് എന്നൊരു ഓപ്ഷൻ എനബിളായി വരുന്നതിൻ്റെ ഒരു പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ തുരുതിരെ ഒരു 10 or 12 പ്രാവശ്യം ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, വേർഷൻ നമ്പർ എന്ന ഈ ഒരു ഭാഗത്താണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ താഴെ കാണാൻ സാധിക്കും കേട്ടോ, ഇപ്പോൾ താഴെ എനബിളായിട്ട് വരുന്ന ആ ഒരു പ്രോഗ്രസ് കാണാൻ സാധിക്കും. ഓക്കെ, അത് എനബിളായി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഗാലറിയുടെ താഴെ നമുക്ക് നേരത്തെ പോകാൻ കഴിഞ്ഞിരുന്നില്ല, ഒന്നും കൂടി താഴേക്ക് ഇപ്പോൾ നമുക്ക് പോകാൻ കഴിയും. അവിടെ ഗാലറി ലാബ് എന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ എനബിളായി വന്നിരിക്കുകയാണ്. ഇതിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞ ആ ഒരു ലോക്ക് സിസ്റ്റം ഉള്ളത്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ എനബിളായിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഈ ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ആൽബം എൻട്രി ലോക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യണ്ടു. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും. താഴെ പിക്ചർ, ആൽബം, സ്റ്റോറീസ് എന്നൊക്കെ കാണാൻ സാധിക്കും. പിക്ചർ എന്ന ഭാഗത്താണെങ്കിൽ നിങ്ങൾ ആൽബം എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ആൽബത്തിലുള്ള എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഞാനിപ്പോൾ ക്യാമറയിലെടുത്ത കുറച്ച് ഫോട്ടോസുകൾ വീഡിയോസുകൾ അത് ഞാൻ ലോക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ അവിടെ ലോങ് പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ക്യാമറ എന്ന ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യാണ്. അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, ഇതിൽ ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണിച്ചുതരാം, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും ഫോട്ടോസുകൾ വീഡിയോസുകളുണ്ട്. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ലോക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ മോർ എന്ന് എഴുതിയിട്ട് ഒരു 3 ഡോട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ലോക്ക് ആൽബം എന്ന പുതിയ ഓപ്ഷൻ. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോസുകൾ വീഡിയോസുകൾ ഇവിടെ നിന്നും ഹൈഡ് ആയിട്ടുണ്ട്, ലോക്കിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരാൾക്കും തന്നെ തുറന്ന് നോക്കാൻ സാധിക്കില്ല. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെയാണ് നമ്മൾ ഈ കാര്യം ചെയ്തത്. ഓക്കെ, ഇനി ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പിൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ കൊടുക്കണം. ഞാനിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുകയാണ്. ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുമ്പോൾ ആ ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ ഇവിടെ കണ്ടു. ഇനി നമുക്കിപ്പോൾ ആൽബത്തിൽ കുറച്ച് ഫോട്ടോസേ ഉള്ളൂ എങ്കിലും ആൽബത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഫോട്ടോസുകൾ വീഡിയോസുകൾ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും ആൽബത്തിലേക്ക് ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകൾ അത്യാവശ്യ ഡോക്യുമെൻറ്റ്സുകളൊക്കെ അതിലേക്ക് നിങ്ങൾക്ക് മാറ്റാനും സാധിക്കും. ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഹൈഡ് ചെയ്യേണ്ട, അൺഹൈഡ് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ഇത് ഹൈഡാണല്ലോ, ഇപ്പോൾ ലോക്ക്ഡ് ആണല്ലോ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അൺലോക്ക് ആൽബം എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും, അൺലോക്ക് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്ക് വന്നു കഴിഞ്ഞാൽ അതിവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ സാംസങ് ഗാലക്സിയിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം വളരെ യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബൈ ബൈ.